നമ്മുടെ പൊന്നൂന്റെ ആനകളി ഉണ്ടോ, ഇപ്പൊ ആനയും കുതിരയൊക്കെ ആയിട്ട് കളിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കുകയെന്നറിയോ, വ്യത്യസ്ത രുചിയില് 3 ലൈമാണ് കേട്ടോ ഉണ്ടാക്കണത്. വേനൽക്കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ കിട്ടുക എന്താണെന്നറിയോ, നന്നാരി വെള്ളം ഉണ്ടാവും, അത് കൂടെ നാരങ്ങ പിഴിഞ്ഞിട്ട്. ഈ നന്നാരി ഇല്ലെങ്കിൽ നാരങ്ങ വെള്ളം മാത്രമായിരിക്കും കേട്ടോ. പിന്നെ തൈര് ഉണ്ടാവും, തൈര് സംഭാരം ഉണ്ടാക്കും. ഇതൊക്കെ തന്നെയാണ് ചൂടിനൊരിത്. പക്ഷെ നമുക്ക് വ്യത്യസ്ത രുചിയില് ഈ 3 തരം ലൈം ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പ് സമയമൊക്കെ അല്ലേ, അപ്പൊ നോമ്പിന് നോമ്പ് മുറിക്കുമ്പോഴൊക്കെ വെള്ളം വേണ്ടേ. അപ്പൊ എന്നും ഒരേപോലെ ആകുമ്പോ നമുക്കൊരു മടുപ്പ് തോന്നില്ലേ. ദാ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വേണ്ടാന്നോ? ഇഞ്ചി കുഞ്ചി ഒന്നും ഇല്ലാണ്ട് പിന്നെ എന്താ ലൈം അടിക്കുന്നത്? അവന് തണ്ണിമത്തൻ മതിയെന്ന്. ഇപ്പൊ ഈ ചൂടായത് കൊണ്ട് നമ്മള് തണ്ണിമത്തനൊക്കെ എപ്പോഴും വാങ്ങിക്കിട്ടോ. തണ്ണിമത്തൻ, ഓറഞ്ച്, ആപ്പിളൊക്കെ എന്തോ ഒരു ചൂടാ. പിന്നെ സംഭാരം ഉണ്ടാ, നല്ല തണുപ്പ് അത് കഴിച്ച. പിന്നെ സംഭാരം ഉണ്ടാക്കും, നമ്മളെപ്പോഴും തൈര് ഉണ്ടാക്കണതല്ലേ. അപ്പൊ അതും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്താ ഈ സംഭാരം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുടിക്കട്ടോ. എന്താണ് ദാ നമ്മള് ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തതാ, മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാൻ തുടങ്ങട്ടോ. ഒരു നാരങ്ങ 4 കഷ്ണാക്കിട്ടില്ലേ മുറിച്ചിടുന്നുണ്ട്. പറ്റിച്ചിട്ടോ? ഇത് എന്റെ ഏട്ടന്റെ കടയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ലൈം. ഞങ്ങള് അവിടെ പോകുമ്പോ എന്താടി നിനക്ക് വേണ്ടി ചോദിക്കും വലിയ ഏട്ടൻ. അപ്പൊ ഞാൻ പറയും, ഏട്ടയ്ക്ക് ലൈം അടിച്ചെന്നാ അതി പറയും. ലൈം ഭയങ്കര ഇഷ്ടാണ്. നാരങ്ങ എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണ്ട്. എന്താ വേണ്ട? ജ്യൂസോ? അണ്ടിപ്പരിപ്പ്. ഇഞ്ചി തരികയാണ്. ഇഞ്ചി ഇട്ട് കൊടുക്കണ്ട് കേട്ടോ അതില്. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഓ ജ്യൂസ് പറയാൻ പറ്റ കുഞ്ഞുണിക്കതാ, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമുക്കിത് നല്ല പോലെ അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുക്കണം, വല്ലാണ്ട് കാണിക്കാൻ പറ്റില്ല. കണ്ടോ ആ പറ്റുന്നുണ്ടല്ലേ മുത്തി. നല്ല മണോ? നല്ല മണമുണ്ടോ? അങ്ങോട്ട് മാറിക്ക്. ക്യാരറ്റ്, അതേപോലെ നാരങ്ങ, കുറച്ച് ഇഞ്ചി കേട്ടോ. ക്യാരറ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജ്യൂസ് ആവുമ്പോ നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, ചുറ്റും ഉണ്ടാവും ജ്യൂസ്. പായസം നമ്മുടെ പൊന്നോ. ക്യാരറ്റ് ലൈമിന്റെ കളറ് നോക്കി നോക്ക്. അയ്യോ പൊന്നോ, ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ലൈമു ആയിട്ടുണ്ട് കേട്ടോ. അത് ആരാ വരുന്ന നോക്ക്.
തണ്ണിമത്തം വെച്ചിട്ടാണ് കേട്ടോ. മാറുപൊന്നോ കൈ കൈ അമ്മക്കൂട്ട് കൈ പിടിച്ചു വേണോ? കാപ്പ് വേണോ? തരാട്ടോ തരാട്ടോ. തണ്ണിമത്തന് എന്ത് ഇഷ്ട വെച്ചിട്ടാ? നോണി നോണി കുരുകളയട്ടമ്മ, കുരുകളയട്ടമ്മത്തെ കുരു കഴിഞ്ഞിട്ടില്ലെങ്കിലേ കുടിച്ച് തിന്നാനേ, കുടു കഴിഞ്ഞിട്ടില്ലെങ്കിലേ നച്ച അമ്മ കുരുടുത്ത് തരാം. ദാ എടുത്തോ. തണ്ണിമ തണ്ണിമത്തൻ നമ്മള് ക്യാരറ്റും കൊണ്ട് ചെയ്തില്ലേ, അതുപോലെ നമ്മുടെ ബീട്രൂട്ടും കൊണ്ടും ഉണ്ടാക്കാട്ടോ. ബീട്രൂട്ടും കൊണ്ടും എന്താ ഇതേപോലെ ലൈം അടിച്ചു വെക്കുക. ആരും പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊക്കെ വരുന്നവര് വരുമ്പല്ലേ ഇനി ഒരു നാരങ്ങ ഒരു ബീട്രൂട്ടൊക്കെ ഉണ്ടെങ്കിൽ കളർഫുള്ളായിട്ട് ആൾക്കാർ വിചാരിക്കും ഇതെന്താ ഈ കളർ വിചാരിക്കില്ലേ. അതേപോലെ ഞാൻ നമ്മളിടയ്ക്ക് ചെമ്പരത്തി പൂവും കൊണ്ടും ചെയ്യാറുണ്ട്. ഒന്നുമില്ല കുഞ്ഞ ചെമ്പരത്തി പൂവും കൊണ്ട് അത് ഒരാഴ്ചയൊക്കെ എടുത്തേക്കാൻ പറ്റും. ജ്യൂസ് അല്ല അങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട്. ഏതിന്റെ മുള്ള് ഇത്ര മതി കേട്ടോ. കൊറച്ചിരുന്നോട്ടെ. പപ്പുവിനൊരു കഷ്ണം കൊണ്ട് കൊടുക്കുന്ന. തണ്ണിമത്തൻ പ്രാന്തനാണ് പപ്പു. എന്തോരം ഇഷ്ടം അവന് തണ്ണിമത്തൻ എന്നറിയോ. തണ്ണിമത്തനും ഇഷ്ടമാണ് അതേപോലെ തന്നെ ചക്ക. ഇത് രണ്ടും അവന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് തണ്ണിമത്തന്റെ കുരുക്കളൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതും കൊണ്ടും ലൈം അടിക്കാം. തണ്ണിമത്തട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലിച്ചെണ്ണമോ കൂടെ നമ്മള് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നാരങ്ങ ഇട്ട് കൊടുക്കുക. പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതും അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം ക്യാരറ്റിന്റെ കേട്ടോ. ക്യാരറ്റിന്റെ മാംഗോ പോലെ തോന്നല്ലേ. നമ്മുടെ ക്ലാസ് ചെറുതാണ്. എന്ത് ഓക്കെ. നീ ഇതാ തണ്ണിമത്തന്റെ കേട്ടോ. ഇതിന്റെ ഏട്ടൻ ഉണ്ടാക്കിയിരുന്നതാണ് കേട്ടോ. അപ്പൊ അത് കണ്ടിട്ട് ഞാനും ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാവർക്കും ഇഷ്ടമായി. ഇതില് ഏലക്കായ ഇട്ട് കൊടുക്ക. ഇന്ത്യയിലെ ഏലക്കായ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഏലക്കായ ഇട്ട് കൊടുത്തില്ല കണ്ടോ. വെള്ള കളറില് ചുമപ്പ് കളറ് അതാ കുടിച്ചു നോക്കി. കുഞ്ഞുണ്ണിക്ക് ഏതാ വേണ്ട? പൈന കുട്ടിക്ക് ഏതാ വേണ്ടത്? ഏതാ വേണ്ട കുടിച്ചോ. കുപ്പി ഗ്ലാസ്സിൽ ഞാൻ കാണിക്കും. മഞ്ഞ വേണ്ട? ഏതെങ്കിലും തീരുമാനാക്കടാ. ഏതെങ്കിലും ഒന്ന് തീരുമാനാക്കും. ഏട്ടാ നിങ്ങക്ക് ഏതാ വേണ്ട? ഏതും വേണ്ട. ആദ്യം ഇവർക്ക് കൊടുക്ക്. ആദ്യം കുട്ടികൾക്ക് കൊടുക്ക്. ഇതെന്തെങ്ങനെ കൊടുക്കുന്നത്? മരുന്നാണോ? ജ്യൂസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാ ഇതേപോലെ നോമ്പ് സമയല്ലേ നിങ്ങള് നോമ്പ് മുറിക്കാനൊക്കെ ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാ വെച്ചാ നല്ല തണുപ്പില് നല്ല കോഴിയും കുടിക്കുക കേട്ടോ. ഇത് തണുപ്പൊന്നുമില്ല. ഒക്കെ എല്ലാവർക്കും ചുമയില്ല. ഇതാണ്ടോ പൊന്നൂസിന്റെ മാറ്റേക്ക്.
വെള്ള സാധാ ലൈമാണ്. ഓറഞ്ച് രസം ഉണ്ടോ? തണ്ണിമത്തനോ? ഓറഞ്ച് രസം ഉണ്ടോ? ഓറഞ്ച് തണ്ണിമത്തൻ ഇതല്ലേ ഓറഞ്ച്? അതോ അതാണോ? ഏതാ ഉദ്ദേശിച്ചത്? തണ്ണിമത്തന്റെ സൂപ്പർ ആയിട്ടാണ്. ക്യാരറ്റ് ഏതാ ഇഷ്ടായത്? ക്യാരറ്റാ. കുഞ്ഞുണ്ണിക്ക് തണ്ണിമത്തൻ നിനക്ക് ഏതാ ഇഷ്ടായി? വൈറ്റാ ഇഷ്ടം. മറ്റേത് കുടിച്ചിട്ടില്ല പിന്നെ അതിന് വൈറ്റാ ഇഷ്ടായി പറയണത്. എന്ത് കുടിച്ചോ? ഓറഞ്ചിന്റെ. ഓറഞ്ച് അല്ല കേട്ടോ അത്. അവൻ മേത്ത് കൂടെ കളകിയല്ലേ വിചാരിച്ചിട്ടാണ്. ചോപ്പോ അതാ കുടിച്ചത്. മറ്റേ കൊടുക്ക്, ക്യാരറ്റ് കൊടുക്ക്. എന്തേ കണക്ക് വേണെന്നോ? കുടിച്ചോ? അവരും അതോ കുടിച്ചോ? കുടിച്ചോ കുടിച്ചോ. നോമ്പിന് എല്ലാവരും ഉണ്ടാക്കി വെക്കൂട്ടോ, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയൂ. എന്താ പറയാത്ത? ഞങ്ങള് കുടിച്ചിട്ട് കുടിക്കാണെ. കുട്ടികൾക്ക് മതിയാവട്ടെ, അവർക്ക് മതിയാട്ടെ. ഞാൻ കുടിക്ക. അവന്റെ കഴിഞ്ഞിട്ട് നീ ഒന്നും കൂടി വേണമെന്ന്. ആ കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. ഓ അനക്കതാ ഇഷ്ടായി? തണ്ണിമത്തം മാത്രക്ക് ബാക്കി വെച്ചു. ഞാനിപ്പോ കുടിച്ചു കഴിഞ്ഞാ ഒക്കെ തകടം മറിയപ്പോ. ഞാനതുകൊണ്ടാണ് ജ്യൂസ് അവിടെ നോക്കിയിരിക്കണേ. വേറെ ഒരു നിവൃത്തിയില്ല. കുടിക്കുന്നത് കാണാന്നല്ലാണ്ട് വേറെ ഒരു നിവൃത്തിയില്ല. അപ്പൊ ഇനി ഏതാ ബാക്കിയുള്ള? ഒരു തുള്ളിയുടെ ബാക്കിയുള്ളുണ്ട്. അതെന്താ തണ്ണിമത്തനെ ബാക്കിയുള്ളത്? അത് കുഞ്ഞുണ്ണിക്ക് വേണം. അതിനത് അത് കുടിക്കാൻ നിന്ന സമയത്ത് അവന് വേണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നതാണ് കേട്ടോ. വേറുള്ളവർക്ക് ബാക്കിയുള്ളവർക്ക് കുടിച്ചില്ലേ. അപ്പൊ ഏട്ടന്റെ കടയില് എന്താ ലൈം അടിക്കൂട്ടോ. ലൈം അടിക്കുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഏട്ടൻ. അല്ല അല്ല, ലൈം അടിക്കണ ലൈം അടിച്ചു ഏട്ടനെ പഠിപ്പിച്ചു. അതല്ല ഏട്ടൻ അങ്ങനെ ലൈം അടിക്കുന്ന സമയത്ത് ചില സമയത്ത് ഏട്ടൻ തൊലിയില്ലേ കളയും. തൊലി മൊത്തം നാരങ്ങയുടെ തൊലിയില്ലേ, തൊലി കളയും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തൊലി ശരിക്കും. നാരങ്ങയുടെ തൊലി മൊത്തം കളഞ്ഞിട്ട് എന്താ ഈ നമുക്ക് ഫ്രിഡ്ജില്ലാത്തോണ്ടാണ് പഞ്ചസാര ഫ്രിഡ്ജില് വെക്കും. ലായനി ആക്കിയിട്ടില്ലേ, അങ്ങനെ വെച്ചിട്ട് ഈ നാരങ്ങി പഞ്ചസാരയുടെ എന്താ കട്ടായിട്ടുണ്ടാവില്ലേ, അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര ഫീസറിൽ വെച്ചാൽ കട്ടയില്ലേ. അല്ല നമുക്കൂടെ ഫ്രിഡ്ജില്ലാത്തോണ്ട് അങ്ങനെ കട്ട് ചെയ്യും കേട്ടോ. ആ കട്ട് ചെയ്യുമ്പോ ആ കട്ടയും പാടെ ഒരു കട്ടയുടെ കഷ്ണം എടുത്തിട്ട് ലൈം അടിക്കുക ചെയ്യുക. ഇങ്ങനെ അണ്ടിപ്പരിപ്പും ഏലക്കായും എന്താ നാരങ്ങയും ഈ പഞ്ചസാരയുടെ കട്ടയും പാടെ ഇട്ടിട്ട് അടിക്കുക. അപ്പൊ നല്ല തണുപ്പുണ്ടാവും, നല്ല ടേസ്റ്റ് കേട്ടോ. അവിടെ അതേപോലെ പല കളറുകളിലുണ്ടാവും ലൈമ്. ഞാൻ വിചാരിക്കും ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് എന്താ പറയാ, ഇത് ജ്യൂസ് ആണ് എന്നാ വിചാരിച്ചത്. പിന്നെയാണ് എന്താ അവിടെ ഇങ്ങനെ പോയി ഇങ്ങനെ നിൽക്കുമ്പോ എന്താ ഓറഞ്ച് ഇട്ടിട്ട് മുന്തിരി ഇട്ടിട്ട് ക്യാരറ്റ് ഇട്ടിട്ട് ഇങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കണം. ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു ചെമ്പരത്തിയുടെ പൂവുണ്ട് അവിടെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ അവിടെ ഉണ്ട് പറഞ്ഞ. ചെമ്പരത്തിയുടെ പൂ നല്ല തിളപ്പിച്ചിട്ട് വെള്ളമായിട്ട് കൊണ്ടുപോയോ എന്ന്. അങ്ങനെ നല്ല തിളപ്പിച്ച് വെള്ളമായി കൊണ്ടുവന്നിട്ട് എന്താ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതും ഈ നാരങ്ങയുടെ ലൈം അടിക്കില്ലേ. അപ്പൊ അങ്ങനെ കൂട്ടിട്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു വീട് എടുത്തിട്ടുണ്ടല്ലോ. അത് എടുത്തിട്ടുണ്ട്. അത് നല്ലതാണ്, നല്ലതാട്ടോ. അപ്പൊ ഒക്കെ നല്ലതാണ്, ഈ ചൂടില് കിട്ടുമ്പോ എല്ലാം നല്ലതാണ്. പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മുടെ വീട്ടിൽ എന്തായാലും ഉള്ള സാധനമല്ലേ. ഇപ്പൊ ചെമ്പരത്തി പൂവും കൊണ്ടൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടം പോലെ ഇവിടെ ഉള്ളതാണ്. എന്താ ഒരു നാരങ്ങയും കൂടി വേണമെന്നേ ഉള്ളൂ. ഒരു ഇഞ്ചി കഷ്ണം ഉണ്ടെങ്കിൽ അടിപൊളി ഒരാൾ വരുമ്പോ കളർഫുൾ ആയിട്ടുള്ള ലൈം. അപ്പൊ എന്താ ഉണ്ടാക്കാത്തവരില്ലേ, എന്തായാലും ഉണ്ടാക്കി വെക്കൂട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ് ചെമ്പരത്തിയുടെ എന്ന് പറയുന്നത്. ഇതും ടേസ്റ്റ് ഇല്ല എന്നല്ല പറയുന്നത്, ഇതും ടേസ്റ്റ് ഉണ്ട്. അല്ല പണ്ടത്തെ ഇല്ല, ഇത് ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ കുടിച്ചു നോക്കിയിട്ടില്ല. കൈകൊണ്ടിങ്ങനെ കാട്ടിയാ പറഞ്ഞാ പറ്റില്ല. അത് അവൾക്കതെ പറ്റൂ. അവള് ക്യാമറ പിന്നിൽ എന്റെ പൊന്നിനോ ഇഷ്ടായില്ലേ? എന്താണ് പൂരത്തിന് പോകണ്ടോ? ഇന്ന് ഞങ്ങക്ക് ഇവിടെ ഒരു കുമ്മാട്ടിയാണ് കേട്ടോ. കുമ്മാട്ടിക്ക് പോവാത്തതിന്റെ അവന്റെ ഒരു സങ്കടമാണ്. അപ്പൊ നിങ്ങക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.